കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഗുരുസ്പർശം പദ്ധതിയുടെ ഭാഗമായി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനാവശ്യത്തിനായി കൂവക്കണ്ടം കമ്മ്യൂണിറ്റി ഹാളിലേക്ക് എൽസിഡി ടെലിവിഷൻ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ മോഹൻദാസ് പുതുശ്ശേരി, കെപിഎസ്ടിഎ ജില്ലാ പ്രസിഡന്റ് വിഎം ഫിലിപ്പച്ചൻ നിന്നും ടെലിവിഷൻ ഏറ്റുവാങ്ങി. കെപിഎസ്ടിഎ ഇടുക്കി ജില്ലയിൽ 20 കേന്ദ്രങ്ങളിൽ നിർസനരായ വിദ്യാർത്ഥികൾക്ക് ടിവി വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് കൂവക്കണ്ടത്തെ പട്ടികവർഗ മേഖലയെ കൂടി ഉൾപ്പെടുത്തിയത്. ഇവിടുത്തെ പട്ടികവർഗക്കാരായ 16 കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിന് ഇത് ഉപകരിക്കും. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എ എം ദേവസ്യ മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനമാണ് കെപിഎസ്ടിഎ. ആ സംഘടന ഈ വർഷം 2 കോടി രൂപയുടെ പഠന ഉപകരണങ്ങൾ, പഠന സഹായങ്ങൾ കേരളത്തിലെ നിർധനരായ കുട്ടികളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഗുരുസ്പർശം എന്ന പേരിൽ ഒരു വിദ്യാഭ്യാസ പഠന സഹായ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. ആ ഗുരുസ്പർശം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇടുക്കി ജില്ലയിലെ 20 സ്മാർട്ട് ടിവികൾ ഇപ്പോൾ നമ്മൾ ഇന്ന് വിവിധ മേഖലകളിലായി വിതരണം ചെയ്ത്, ആദിവാസി പിന്നോക്ക പ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ വിദൂരമായ പ്രദേശങ്ങളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന കുടുംബങ്ങളിൽ കുട്ടികളെ, ഈ സൗകര്യങ്ങളില്ലാത്ത കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടി ഇടുക്കി ജില്ലയിൽ 20 സ്മാർട്ട് ടിവികൾ വിതരണം ചെയ്തു കഴിഞ്ഞു. നമ്മൾ നമ്മുടെ പുതിയ ഒരു വിദ്യാഭ്യാസ സമീപനം, ഈ അധ്യയന വർഷം കൊറോണ മൂലം നമ്മുടെ രാജ്യവും സംസ്ഥാനവും ലോകവും ഒക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന കൊറോണ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് വന്ന് പഠന സാഹചര്യങ്ങളിൽ ഏർപ്പെടാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് അവർക്ക് വീട്ടിലിരുന്ന് പഠിക്കേണ്ട ഒരു സാഹചര്യം സംജാതം നമുക്കെല്ലാം അറിയാം. സ്കൂളിലേക്ക് കുട്ടികൾക്ക് ഒന്നിച്ചു കൂടാനുള്ള യാതൊരു മാർഗവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി വിക്ടേഴ്സ് ചാനൽ, എജുസാറ്റ് എന്ന സാറ്റലൈറ്റ് വഴി വിക്ടേഴ്സ് ചാനൽ വഴി ഗവൺമെൻറ് തയ്യാറാക്കി നൽകുന്ന പാഠ പ്രവർത്തനങ്ങൾ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ മുൻപ് പോയി പഠിച്ചുകൊണ്ടിരുന്നതിന് പകരം ഇപ്പോൾ അവരവരുടെ വീടുകളിൽ ഇരുന്ന്, കാരണം ആളുകൾ ഒന്നിച്ചു കൂടിയാൽ കൊറോണ പോലെ ആ മഹാരോഗത്തിൻ്റെ പിടിയിൽ അകപ്പെടുമെന്ന ആശങ്കയുള്ളതുകൊണ്ട്, അപ്പോൾ അങ്ങനെയുള്ള ഒരു പഠന സമ്പ്രദായം ആരംഭിച്ചപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ച വലിയ ഒരു പ്രശ്നം, ഈ സംസ്ഥാനത്തെ പകുതിയിലധികം കുട്ടികൾക്കും ഈ സൗകര്യങ്ങൾ ലഭ്യമല്ലാതായി ആയിരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ല പോലുള്ള ജില്ലകളിൽ തൊടുപുഴ പോലെയുള്ള സമതല പ്രദേശം ഒഴിച്ച് ഹൈറേഞ്ച് മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ വൈദ്യുതി ഇല്ലാത്ത മേഖലകളുണ്ട്, നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. സാമ്പത്തിക പിന്നോക്കാവസ്ഥ കാരണം ഇത്തരം സ്മാർട്ട് ഫോണോ സ്മാർട്ട് ടിവിയോ അല്ലെങ്കിൽ നെറ്റ് കണക്ഷനോ ഒന്നുമില്ലാതെ ഇത് പ്രയോജനപ്പെടാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെയൊന്നും പ്രയാസങ്ങൾ യഥാർത്ഥത്തിൽ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെയാണ് June 1 നമ്മൾ ക്ലാസ് ആരംഭിച്ചത്. ജോളി മുരിങ്ങമറ്റം, ബിജോയ് മാത്യു, ബിജു ജോസഫ്, ഷിൻഡോ ജോർജ്, ജോബിൻ മാത്യു, ഷിബി സാലസ്, കെ എം ഹംസ, ലളിതമ്മ വിശ്വനാഥൻ, അജിത അശോകൻ, ഊരുമൂപ്പൻ, പി ആർ ശശി, സി ഡി എസ് അംഗം ജയാഗോപി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചടങ്ങിൽ സംസ്ഥാന ജൂഡോ റെസ്ലിംഗ് താരമായ മേരിക്കുട്ടി ജോസ് നെടുങ്കല്ലേലിന് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. മീഡിയ ടുഡേ ന്യൂസ്, തൊടുപുഴ. മഹാറാണി വെഡിംഗ് കളക്ഷൻസിൽ വസ്ത്രങ്ങൾക്ക് വിലക്കുറവിന്റെ ഉത്സവമേളം. ഉന്നത ഗുണമേന്മയിലും സെലക്ഷനിലും ഒട്ടും കുറവ് വരാതെ മിതമായ വിലയിലുള്ള വസ്ത്രങ്ങളുടെ ഏറ്റവും മികച്ച ശ്രേണിയാണ് മഹാറാണിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അതും ബജാജ് ഫിൻസർവിന്റെ ഇസി ലോൺ സൗകര്യത്തോടെ മഹാറാണി വെഡിംഗ് കളക്ഷൻസ് ഒരുക്കുന്നു. ബജാജ് ഫിൻസർ ഇസി ലോൺ സൗകര്യം, മഹാറാണി വെഡിംഗ് കളക്ഷൻസ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. ഷോപ്പിംഗ് മഹാറാണിയിലാണെങ്കിൽ സന്തോഷവും കൂടെ പോരും.